നമസ്കാരം. കോൺവെന്റ് ജീവിതം മടുത്തു എന്ന് എഴുതി വെച്ച സഭാവസ്ത്രം കത്തിച്ചു കളഞ്ഞ ശേഷം സുഹൃത്തിനൊപ്പം കന്യാസ്ത്രീ നാടുവിട്ടു. കണ്ണൂരിലെ ഒരു സ്കൂൾ വൈസ് പ്രിൻസിപ്പാളാണ് തിരുവസ്ത്രം ഉപേക്ഷിച്ച് കൊല്ലം സ്വദേശിയായ തോമസിനൊപ്പം നാടുവിട്ടത്. 6 കന്യാസ്ത്രീകൾ താമസിക്കുന്ന കോൺവെന്റിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് കന്യാസ്ത്രീ തോമസിനൊപ്പം പോയത്. സഹ കന്യാസ്ത്രീകൾക്കൊപ്പം പള്ളിയിലേക്ക് പോയ ഇവർ ഉച്ചയോടുകൂടി തിരികെ തനിയെ കോൺവെന്റിൽ എത്തുകയും പിന്നീട് കാണാതെയാവുകയുമായിരുന്നു. കന്യാസ്ത്രീയെ കാണാതായതോടുകൂടി നടത്തിയ തിരച്ചിലിൽ മുറിയിൽ നിന്നും എനിക്ക് ഈ ജീവിതം മടുത്തു, ഞാൻ പോവുകയാണ് എന്നെഴുതിയ കത്താണ് ലഭിച്ചത്. അതിനിടയിൽ സ്വന്തം സഹോദരനും മദർ സുപ്പീരിയറിനും ഇനി അന്വേഷിക്കേണ്ട, പോവുകയാണ് എന്ന സന്ദേശവും അയച്ചിരുന്നു. ഇതോടുകൂടി ഇവർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കന്യാസ്ത്രീ സ്ഥിരമായി വിളിച്ചിരുന്ന ഒരു മൊബൈൽ നമ്പർ കണ്ടെത്തി. രാത്രി 10 മണിക്ക് ശേഷം ഫോൺ സംഭാഷണം അനുവദനീയമല്ലാത്ത കോൺവെന്റിൽ ഈ സമയത്തിന് ശേഷവും മണിക്കൂറുകളോളം ഫോൺ വിളി ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഈ നമ്പറിലേക്ക് കന്യാസ്ത്രീ വിളിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് കോൺവെന്റിലെ മറ്റ് കന്യാസ്ത്രീകളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സ്ഥിരമായി ഫോൺ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നും അമ്മയോട് സംസാരിക്കുകയായിരുന്നു എന്നുമാണ് പറഞ്ഞിരുന്നത് എന്നും പോലീസ് മനസ്സിലാക്കി. ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തോമസിനൊപ്പമാണ് പോയത് എന്ന് വ്യക്തമായത്. കണ്ണൂർ പോലീസ് കുണ്ടറ പോലീസുമായി ബന്ധപ്പെട്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും കണ്ണൂരിലേക്ക് ഇന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കന്യാസ്ത്രീക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം പോകാനാകുമെന്ന് പോലീസ് പറഞ്ഞു. കാണാതായ ശേഷം കോൺവെന്റിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കന്യാസ്ത്രീകൾ ധരിക്കുന്ന തിരുവസ്ത്രം കത്തിച്ചു കളഞ്ഞുവെന്ന് കണ്ടെത്തിയത്. വർഷങ്ങളായി തോട്ടട സ്കൂളിലെ അധ്യാപികയും വൈസ് പ്രിൻസിപ്പലുമായിരുന്ന കന്യാസ്ത്രീ അധ്യാപകർക്കിടയിലും കുട്ടികൾക്കിടയിലും പ്രിയങ്കരിയായിരുന്നു. 4 വർഷം മുൻപ് ഇവരുടെ പിതാവ് സുഖമില്ലാതെ കിടന്നപ്പോൾ പരിചരിക്കാൻ എത്തിയ മെയിൽ നേഴ്സ് ആയിരുന്നു തോമസ്. ഈ തോമസുമായി അടുപ്പത്തിലാവുകയായിരുന്നു. പിന്നീട് ഇവർ പ്രണയത്തിലായി ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവസ്ത്രം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ തിരുവസ്ത്രം ഊരൽ അത്ര എളുപ്പമല്ലാത്ത കാര്യമാണ് എന്നും അതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും മനസ്സിലായതോടുകൂടി കോൺവെന്റിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്.